കറുത്ത നിറമുള്ള കലാകാരന്മാരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സത്യഭാമയുടെ പരാമർശം അന്വേഷിക്കണമെന്ന് DGP നിർദ്ദേശം നൽകി പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. കറുത്ത നിറമുള്ള കലാകാരന്മാരെ സത്യഭാമ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കലാഭവൻ മണിയുടെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെയാണ് അധിക്ഷേപവുമായി നർത്തകി സത്യഭാമ രംഗത്തെത്തിയത്. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമാണ് സത്യഭാമ സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നും ഇവർ പറഞ്ഞിരുന്നു. സത്യഭാമയുടെ പരാമർശത്തിനെതിരെ കനത്ത രോഷമാണ് ഉയരുന്നത്. പരാമർശത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് RLV രാമകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. ഇതിനിടെ വംശീയ ജാതി അധിക്ഷേപം തുടർന്ന് സത്യഭാമ വീണ്ടും രംഗത്തെത്തിയിരുന്നു. മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നും കറുത്തവർ മേക്കപ്പിട്ട് വൃത്തിയാകണമെന്നും സത്യഭാമ പറഞ്ഞു. നേരത്തെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സത്യഭാമ വ്യക്തമാക്കി. മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം, മോഹനനാകരുത്. കറുത്തവർ മേക്കപ്പിട്ട് വൃത്തിയാകണം. കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നും സത്യഭാമ ആരോപിച്ചു. നാട്യശാസ്ത്രത്തിലും സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇനിയും പറയും. പറഞ്ഞതിൽ എനിക്ക് കുറ്റബോധമില്ല. ഞാൻ പറഞ്ഞത് സൗന്ദര്യത്തെ പറ്റിയാണ് എന്നും സത്യഭാമ വ്യക്തമാക്കി. പ്രതികരണത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് രോഷത്തോടെയായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം. കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ട നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം പ്രതിഷേധം ശക്തമാകുന്നതിനിടെയായിരുന്നു വീണ്ടും അധിക്ഷേപ പരാമർശവുമായി സത്യഭാമ രംഗത്തെത്തിയത്. കാക്കയുടെ നിറമാണെന്നും നൃത്തം ചെയ്യുന്നത് കണ്ടാൽ പെറ്റ തള്ള പൊറുക്കില്ലെന്നുമായിരുന്നു രാമകൃഷ്ണനെതിരായ നേരത്തെ വീഡിയോ അഭിമുഖത്തിൽ നടത്തിയ ആക്ഷേപം. വ്യാപക വിമർശനമുയർന്നിട്ടും വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സത്യഭാമ വ്യക്തമാക്കിയത്. അതേസമയം മുൻപും സത്യഭാമ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണനും വ്യക്തമാക്കി. ജയിലിൽ പോകേണ്ടി വന്നാലും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. 15 കൊല്ലത്തിലേറെയായി മോഹിനിയാട്ട രംഗത്ത് അധ്യാപകനായും നർത്തകനായും പേരെടുത്ത ഡോക്ടർ RLV രാമകൃഷ്ണന് നേരെയാണ് ജാതി അധിക്ഷേപം ഉണ്ടായത്. നർത്തകിയായ കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം. അധിക്ഷേപ പരാമർശം വന്നതിന് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നുമടക്കം വലിയ വിമർശനമുയർന്നിരുന്നു. രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേരും രംഗത്തെത്തി.